ബോസ്റ്റൺ നഗരത്തിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് മ്യൂസിയം ഓഫ് സയൻസ്. ശാസ്ത്ര പുരോഗതിയുടെ വ്യത്യസ്ത കാലഘട്ടങ്ങളും നേട്ടങ്ങളും വ്യക്തമായി അടയാളപ്പെടുത്തുന്ന മ്യൂസിയം ഓഫ് സയൻസ് അറിവിൻ്റെ കലവറയാണ്. അവിടെ നിന്ന് ഷിജോ പൗലോസ് പകർത്തിയ ദൃശ്യങ്ങളിലേക്ക്. അമേരിക്കയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒന്നായ ബോസ്റ്റണിലെ മ്യൂസിയം ഓഫ് സയൻസ് സന്ദർശകർക്ക് അറിവിൻ്റെ പുതിയ തലങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്ന മികച്ച ഒരു കേന്ദ്രമാണ്. 1830 സ്ഥാപിതമായ ഈ മ്യൂസിയം ഇന്ന് നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു ആകർഷണമായി മാറിയിരിക്കുന്നു. ഇന്ന് ശാസ്ത്രത്തിൻ്റെ സമസ്ത മേഖലകളിലുള്ള അറിവ് ജനങ്ങൾക്ക് പകർന്നുകൊടുക്കുന്ന ഈ മ്യൂസിയത്തിൽ ദ ഹാൾ ഓഫ് ഹ്യൂമൻ ലൈഫ്, വാട്ട് ഈസ് ടെക്നോളജി, നാച്ചുറൽ മിസ്റ്ററീസ്, ഇൻവെസ്റ്റിഗേറ്റ്, എക്സ്പ്ലോറേഷൻ ഹബ് എന്നീ നിരവധി പ്രത്യേക പ്രദർശനങ്ങളും മികവോടെ ഒരുക്കിയിരിക്കുന്നു. കുട്ടികൾക്ക് വേണ്ടിയാണ് പ്രധാനമായും ഇവിടുത്തെ പ്രദർശനങ്ങൾ. പ്രവേശിക്കുമ്പോൾ തന്നെ സയൻസ് ഇൻ ദ പാർക്ക് എന്ന ഹാളിൽ സാധാരണ പാർക്കുകളിൽ കാണുന്ന ഊഞ്ഞാൽ, സീസോ തുടങ്ങിയവയുടെ പ്രവർത്തനം ലളിതമായി മനസ്സിലാക്കി കൊടുക്കുന്നു. പിന്നെ ശാസ്ത്ര പുരോഗതിയുടെ വ്യത്യസ്ത കാലഘട്ടങ്ങളും നേട്ടങ്ങളും ഉൽപ്പന്നങ്ങളും പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഓട്ടോമൊബൈൽ എഞ്ചിനുകളുടെ പ്രവർത്തനവും ഇവയിൽ ഉൾപ്പെടുന്നു. ഒരു നെയിൽ ബെഡ് മറ്റൊരു പ്രധാന ആകർഷണം. റിമോട്ട് കൺട്രോൾ കൊണ്ട് പ്രവർത്തിക്കുന്ന ഈ മെത്തയിൽ കിടന്ന് ആ അനുഭവം നമുക്ക് മനസ്സിലാക്കാം. ഹാൾ ഓഫ് ഹ്യൂമൻ ലൈഫിൽ മനുഷ്യ ശരീരത്തിൻ്റെ ഘടനയും പ്രവർത്തനവും മനസ്സിലാക്കി കൊടുക്കുന്ന നിരവധി പ്രദർശനങ്ങൾ ഉണ്ട് മ്യൂസിയം ഓഫ് സയൻസിൽ. സന്ദർശകർക്ക് മുന്നിലിരുന്ന് സ്വയം പ്രവർത്തിക്കാവുന്ന സജ്ജീകരണങ്ങളാണ് ഇവിടെ. മനുഷ്യനെ അലട്ടുന്ന സാധാരണ രോഗങ്ങളെക്കുറിച്ചും പ്രതിവിധികളെക്കുറിച്ചും അറിവ് പകരുന്ന പ്രദർശനങ്ങളും ഇവിടെ കാണാം. പ്രതിവർഷം 15 ലക്ഷം സന്ദർശകരെ ആകർഷിക്കുന്നു ബോസ്റ്റണിലെ മ്യൂസിയം ഓഫ് സയൻസ്. ചാൾസ് ഹെയ്ഡൻ പ്ലാനറ്റേറിയം, ഓംനി ഐമാക്സ് തിയേറ്റർ, ബോസ്റ്റണിൽ നിന്ന് ജന്മമെടുത്ത പുതിയ സാങ്കേതികവിദ്യ പ്രദർശിപ്പിക്കുന്ന വിക്കറ്റ് സ്മാർട്ട്, ഇൻവെൻറ്റഡ് ഇൻ ദ ഹബ് എന്നീ പ്രദർശനവും ഈ മ്യൂസിയത്തിൻ്റെ സവിശേഷതകളാണ്. ടെക്നോളജിയെ കേന്ദ്രീകരിക്കുമ്പോൾ തന്നെ ഇവിടെ ബട്ടർഫ്ലൈ ഗാർഡൻ, ഹണിബി ഗാർഡൻ എന്നിവയും ഒരുക്കിയിരിക്കുന്നു. ഒരു ഇൻറ്റഗ്രേറ്റഡ് മ്യൂസിയം എന്ന ആശയത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ശാസ്ത്രത്തിൻ്റെ എല്ലാ മേഖലകളിലെയും പരമാവധി ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിരിക്കുന്നു. വിപണി സാധ്യത നല്ലവണ്ണം മനസ്സിലാക്കി ടെക്നോളജി രംഗത്തെ ഭാവി സാധ്യതകളെ യുവതലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിൽ ഏറെ വിജയിച്ചിരിക്കുന്നു ഈ മ്യൂസിയം. ഒരു മ്യൂസിയം എന്നാൽ പഴയകാലത്തെ കാര്യങ്ങൾ മാത്രമല്ല, മറിച്ച് ശാസ്ത്രത്തിൻ്റെ തുടർച്ചയും അത് മനുഷ്യജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനവും മികവോടെ സജ്ജമാക്കിയിരിക്കുന്ന ഇടമാണ് ബോസ്റ്റണിലെ മ്യൂസിയം ഓഫ് സയൻസ്. അമേരിക്കയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഉൾപ്പെടുത്തിയ അമേരിക്കയാഴ്ചയുടെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കാണാം അടുത്തയാഴ്ച. അതുവരെ നന്ദി, നമസ്കാരം.